गुड मॉर्निंग हाउ आर यू एल सूखे मिस् मलया पढ़िपी ओके अब नाम कई क्लास पढ़ी एल बुक रेडी आयो एल मलया टेक्स्ट बुक आ पेजेड़े कई क्लास मुदल नाम टेम टू पढ़ल तुंगी टेम टू अल अब आ बुक नाम टेम वण टेम टू बुक नाम कई अब अद्ति मलया चाप्टर वणुटो एलो ओके अब नाम चाप्टर वण पाठमे नाम कई क्लास पढ़ी ऐदर पढ़ु नाम एर पढ़े ऐदर एर നമ്മൾ നിങ്ങളൊക്കെ എല്ലാവരും എഴുതി പഠിച്ചിട്ടുണ്ടാവൂലേ കണ്ടോ ദേ അക്ഷരമാണ് എ എ വെച്ചിട്ട് നമ്മൾ മൂന്ന് വാക്കുകളും പഠിച്ചു എലി എരുമ എട്ടുകാലി അല്ലേ ഏ പൂച്ചയെ കണ്ട ഓടിയത് എലിയാണ് പാൽ തരുന്ന ഒരു മൃഗമാണ് എരുമ പിന്നെയോ എട്ടുകാലിക്ക് എട്ട് കാലുകളുണ്ട് എന്നൊക്കെ പഠിച്ചു അതിലൊക്കെ വാക്കുകൾ എല്ലാവരും മിസ്സിന് അയച്ചു കൊടുത്തു അല്ലേ നല്ല മക്കൾ ട്ടോ സ്ലേറ്റ് നന്നായിട്ട് എഴുതി പഠിക്കുകയും ചെയ്തു അല്ലേ അതൊക്കെ നന്നായിട്ട് എഴുതണം ട്ടോ നിങ്ങൾ എല്ലാവരും എ എന്ന് മാത്രം എഴുതിയിട്ടുള്ളോ അതോ മിസ് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടോ ആ മുതൽ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ മുതൽ എഴുതണം ആ മുതൽ എ വരെ നിങ്ങളെ എഴുതണം ഇനി നമ്മൾ ബാക്കി അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ബാക്കിയും കൂടെ എഴുതാം അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം അല്ലേ അടുത്ത പാഠം എടുക്കാം അല്ലേ എല്ലാവരും റെഡി അല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ അടുത്ത പാഠത്തിലെ അക്ഷരമാണ് മിസ് എഴുതാൻ പോണത് ദാ ഇതുപോലെ തന്നെ ദാ ഇവിടെ ഇങ്ങനെ എഴുതു കണ്ടോ ഇതെന്താ വായിക്കുക ആ ഏ എന്ന അക്ഷരം ഏതാണ് ഏ എന്ന അക്ഷരമാണ് കേട്ടോ ഏതാണ് അക്ഷരം ഏ ഒന്ന് നീട്ടി പറയണം ഏ എന്ന് ഇത് കണ്ടോ ഇതെന്താണ് ഏ അല്ലേ ഇതോ ഏ നീട്ടി വായിക്കണം നമ്മൾ ഏ നീട്ടി വായിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നീട്ടണ്ട ഏ എന്ന് വായിക്കണം ഓക്കെ എന്താണ് ഒന്ന് വായിച്ചേ ഏ ആ ഏ ഏതാണ് ഏ അതാണ് പാഠത്തിൽ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് മിസ് വായിച്ചു തരാം ഏണിയും ഏലവും എന്താണ് ഏണിയും ഏലവും ആ നമുക്ക് പഠിക്കാനുള്ള വാക്കുകൾ പാഠത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഏണി ഏലം അല്ലേ ഏണിയും ഏലവും എന്നാണ് നമ്മൾ പാഠം രണ്ടിൻ്റെ പേര് അതിലെ അക്ഷരം ഏതാണ് ഏ കണ്ടോ ഏണി അല്ലേ ഏ എന്ന് പറയുമ്പോൾ ഏണി അല്ലേ പിന്നെയോ ഏലം ഏലം രണ്ടിലും നമ്മൾ ഏ എന്ന അക്ഷരം വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ നോക്കൂ ചിത്രം നോക്കൂ ഏണി കണ്ടോ ഏണി എന്ന ചിത്രത്തിൽ കണ്ടോ എന്താ ഏണി നിങ്ങൾ കണ്ടിട്ടില്ലേ ഏണി ആ ആ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും ഏണി അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഏണി എന്ന വാക്കിൽ ഇവിടെ ശ്രദ്ധിക്കൂ കണ്ടോ ഏ നീ കണ്ടോ ഏണി നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ഏതാണ് ഇത് നിങ്ങളിത് വായിക്കൊന്നും വേണ്ട കൂട്ടി വായിക്കൊന്നും വേണ്ട അതിനൊന്നും നിങ്ങളായിട്ടില്ല നമുക്ക് ഈ അക്ഷരമാണ് വേണ്ടത് ഏണി എന്നതിലെ ഏ എന്ന അക്ഷരമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അല്ലേ ഇനി അടുത്ത വാക്ക് അതിലേതാണ് ആ അടുത്ത വാക്ക് ഏതാ അതിൽ ആ പറയൂ അടുത്ത വാക്ക് നോക്കൂ ഏലം ഏലം അല്ലേ ഏലം ഏലം അല്ലേ അതിൽ നമ്മൾ ഏത് വാക്ക് പഠിച്ചു ഏതക്ഷരമാണ്
കണ്ടോ ഏ എന്ന അക്ഷരം കണ്ടോ ഏ എന്ന അക്ഷരമാണ് നമ്മൾ അല്ലേ ഏണി എന്നും ഏലം എന്നും അല്ലേ ഇനി നിങ്ങൾ പറയൂ നമ്മൾ ഏണി എന്തിനാ നമ്മൾ ഉപയോഗിക്കുക ഏണി നമ്മൾ എന്തിനാ ഉപയോഗിക്കുക ഒന്ന് പറഞ്ഞേ ആ ആ ചവിട്ടി കേറാനല്ലേ ആ എന്നാ പിൻസ് പറഞ്ഞേരാ ഏണിയിൽ കൂടി മുകളിലേക്ക് കയറാം എന്താണ് ഏണിയിൽ കൂടി മുകളിലേക്ക് കയറാം ഏണിയിൽ കൂടി മുകളിലേക്ക് കയറാം എന്നാണ് പറയുന്നത് അല്ലേ മുകളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും ഏണി അടുത്തതോ ഏലം ഏലം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഏലക്കായ അല്ലേ ഏലക്കായ എന്നൊക്കെ പറയില്ലേ നമ്മൾ അതിന് നമ്മൾ ഏലം എന്ന് പറയുന്നത് അല്ലേ ഏലക്കായ കണ്ടിട്ടില്ല എല്ലാവരും ആ അതന്നെ ഏലക്കായ ട്ടോ ഏലം ഒരു ചെടി ഏലം ഒരു ചെടി ഇനി മിസ് വായിച്ചു തരാം എല്ലാവരും ഉറക്കെ വായിക്കണം ട്ടോ ഏതാ ഫസ്റ്റ് നമ്മൾ വായിക്കാൻ പോണത് നമ്മളുടെ അക്ഷരം ഏതക്ഷരമാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഏതക്ഷരമാണ് പഠിച്ചത് ആ ഏ എന്ന അക്ഷരം ഏതാണ് ലൗഡിൽ പറഞ്ഞേ ഏ എന്ന അക്ഷരം ഉറക്കെ പറയൂ ഏ അപ്പം ഇതെന്താ വായിക്കുക എ അപ്പം ഇതോ ഏ ഓക്കെ ഏ എന്ന അക്ഷരം വെച്ചിട്ട് നമ്മൾ ഏത് വാക്ക് പഠിച്ചു ആ ഏണി ഏലം ഓക്കെ ഏണി ഏലം എന്നൊന്ന് വായിച്ചേ ഏണിയിൽ കൂടി മുകളിലേക്കു കയറാം ആ ഏണിയിൽ കൂടി മുകളിലേക്ക് കയറാം ഓക്കെ ഇനി നെക്സ്റ്റ് ഏലം ഒരു ചെടി ആ വായിക്കൂ ഏലം ഒരു ചെടി ഓക്കെ ഇനി മിസ് പറഞ്ഞുതരാം നമുക്ക് അതിൽ നമുക്ക് നിറം കൊടുക്കാനൊക്കെ ഉണ്ട് അത് പറയുന്നതിന് മുമ്പ് മിസ് മിസ് ഒരു രണ്ട് നമ്മൾ പഠിച്ച രണ്ട് അക്ഷരവും മിസ് കാണിച്ചു തരാം നിങ്ങൾ നന്നായിട്ട് വായിക്കുന്നുണ്ടോ നോക്കട്ടെ ഇത് ഏതാക്ഷരാന്ന് പറഞ്ഞേ ആ ഉറക്കെ പറഞ്ഞ ഈ അക്ഷരം ഏതാണ് ഏ എന്ന അക്ഷരം അല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരക്ഷരം പഠിച്ചല്ലോ അതേതാ ആ ഏ എന്ന് അല്ലേ കണ്ടോ ഇത് ഏതാക്ഷര എ അല്ലേ ഇതേതാണ് എ ഏ അല്ലേ അപ്പോൾ ഇത് ഏ എന്ന് അല്ലേ ഇനി നമുക്ക് ഏ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നന്നായിട്ട് എഴുതി പഠിക്കാമെന്ന് നോക്കാം നമുക്ക് കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് സ്ലേറ്റിൽ എഴുതി പഠിക്കണം മിസ് എഴുതുന്നത് നന്നായിട്ട് നോക്കിയിരിക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് സ്ലേറ്റിൽ എഴുതാം ഇവിടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ ഡോക്കോ റാ പോലെ എഴുതി ആ പിന്നെയോ ദാ ഇങ്ങോട്ട് വരച്ച് നമ്മൾ പായ എഴുതുന്ന പോലെ അല്ലേ പിന്നെയോ താഴോട്ട് തന്നെ വരച്ച് ദാ ഇങ്ങനെ കൊടുന്ന് ദേ ഇങ്ങനെ ഇട്ട് ഇവിടെ നമ്മൾ ത്രീ എന്നെഴുതും പോലെ ഒരു ഇത് കണ്ട മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ത്രീ എഴുതാൻ വൺ ടു ത്രീ എന്നൊക്കെ പഠിച്ചില്ലേ അതേപോലെ നമ്മൾ ത്രീ എഴുതാൻ പോകും ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ദേ ഇങ്ങനെ കൊടുന്ന് താഴോട്ട് വന്നിട്ട് വേണം ഇങ്ങനെ ഇടാൻ കണ്ട ഏ എന്താ പറയുക ഏ എന്ന് അല്ലേ ഒന്നുകൂടെ പറഞ്ഞേ ഏ എന്ന് ഇനി നമുക്ക് നമുക്ക് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ അത്രയും നമുക്കൊന്ന് എഴുതി നോക്കിയാലോ സ്ലേറ്റിൽ എഴുതി നോക്കിയാലോ നമുക്ക് മിസ് ആദ്യം സ്ലേറ്റിലൊന്ന് എഴുതി ബോർഡിൽ എഴുതി കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് സ്ലേറ്റിൽ എഴുതിയിട്ട് മിസ്സിനെ കാണിച്ചു തരണം കേട്ടോ ഫസ്റ്റ് നമ്മൾ ഏത് പഠിച്ചു നോക്കൂ ആ സ്വരാക്ഷരങ്ങൾ കേട്ടോ ആ ഇനിയോ ഈ നെക്സ്റ്റ് ഏതാ ഈ ഇനി അടുത്തത് ഏതാ പറയൂ ആ ഊ ഊ കഴിഞ്ഞിട്ട് ഏതാ ഊ
അല്ലെ? ഇനിയോ? ആ ഹ്ര അല്ലെ? ഇനി നമ്മൾ പഠിച്ചത് ഏതക്ഷരങ്ങളാണ്? ഹ്ര കഴിഞ്ഞിട്ട് നമ്മൾ ഏതക്ഷരങ്ങൾ പഠിച്ചു? ആ നോക്കൂ, ഏ ആ ഇന്ന് പഠിച്ച അക്ഷരം ഏതാ പറഞ്ഞേ? ഏ കണ്ടോ? ഏ കണ്ടോ? എല്ലാവരും കണ്ടോ? ഇനി നമുക്ക് ഇതൊന്ന് വായിക്കാം. മിസ് വായിച്ചു തരും, കൂടെ നിങ്ങൾ വായിക്കണം, അതിന് ശേഷം എഴുതാം കേട്ടോ. ഓക്കെ, എല്ലാവരും വായിക്കാൻ റെഡി അല്ലേ? ഓക്കെ, വായിച്ചേ. ആ ആ ആ ഈ ആ ഈ ആ ഉറക്കെ വായിക്കോ. ഉ ഇതോ ഊ. അപ്പം ഇതെന്താ? ഹ്ര. വെരി ഗുഡ്. ഇതോ ഏ. ഇതോ ഏ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. ആ ആ ആ ഈ ഈ ഉ ഉ ഹ്ര ഏ ഏ. ഇതെല്ലാവരും ഒന്ന് സ്ലൈറ്റിൽ എഴുതിക്കേ, ഇതേപോലെ സ്ലൈറ്റിൽ എഴുതിയിരുത്തേ. ആ എല്ലാവരും പഠിച്ചതാണ്, ഒന്ന് എഴുതിയിരുത്തേ. ആ ആ എഴുതിക്കോളൂ, സാവധാനം എഴുതിക്കോളൂ കേട്ടോ. ഏ സാവധാനം എഴുതിയിട്ട് മിസ്സിനെ കാണിച്ചു തരണം കേട്ടോ. ഏ എന്ന് വരെ എഴുതിയിട്ട് മിസ്സിന് കാണിച്ചു തരണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും എഴുതിയിട്ടാ, നല്ല കുട്ടികൾ. ഇത്രയും നമ്മൾ എന്ന് എഴുതി പഠിക്കണം കേട്ടോ, ബാക്കി മിസ് പഠിപ്പിക്കുന്നത് വരെ ഇത്രയും അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം അല്ലേ. നമ്മളപ്പോൾ ഈ പാഠത്തിൽ പഠിച്ചത് എന്താണ്? ഏ എന്ന് അല്ലേ. ഏ എന്ന അക്ഷരം വെച്ചിട്ട് നമ്മൾ ഏത് വാക്കുകൾ പഠിച്ചു? ആ ഏണി ഏലെന്ന് പഠിച്ചു. ഏണി എന്തിനാ ഉപയോഗിക്കുന്നത് പറഞ്ഞത് മിസ്? ആ മുകളിലേക്ക് കയറാൻ അല്ലേ, മുകളിലേക്ക് കയറാനാണ് ഏണി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഒരു രണ്ട് വർക്കുണ്ട് ചെയ്യാൻ. ആ പാഠത്തിൽ നമുക്ക് രണ്ട് വർക്ക് ചെയ്യാനുണ്ട്. അതിലൊരു ആ പഴമുണ്ട്, ബനാന അല്ലേ, ഇംഗ്ലീഷിൽ ബനാന എന്ന് പറയും. പഴത്തിൻ്റെ ചിത്രം കണ്ടോ, ഏത്തപ്പഴം അല്ലേ. ഏത്തപ്പഴം, ഏത്തപ്പഴം എന്ന് പറയും. ആ ഏത്തപ്പഴത്തിന് നമ്മൾ കളർ കൊടുക്കണം. ഏ എന്ത് കളർ കൊടുക്കും? പച്ച ഏത്തപ്പഴമാണെങ്കിൽ പച്ച കൊടുക്കാം, അല്ലെങ്കിൽ പഴുത്തതാണെങ്കിൽ മഞ്ഞ നിറം കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾ കളർ കൊടുത്തിട്ട് മിസ്സിന് കാണിച്ചു തരണം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ഏതക്ഷരമുണ്ട്? ഏ എന്ന അക്ഷരം കൂടെ ഉണ്ട് അല്ലേ. ഏ എന്ന അക്ഷരത്തിന് പച്ച നിറം കൊടുത്തിട്ട് മിസ്സിന് അത് രണ്ടും നിറം കൊടുത്തതിന് ശേഷം നിങ്ങൾ മിസ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ, സെൻഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിൽ നോക്കി പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ അക്ഷരങ്ങളതിൽ നോക്കി വായിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഏ എന്നും ഏ എന്നും. ഏതൊക്കെയാണ്? ഏ എന്ന രണ്ടക്ഷരം നിങ്ങൾ നോക്കി വായിക്കണം, എഴുതും വേണം കേട്ടോ. പിന്നെ അതിലെ ഹോംവർക്ക് നോട്ടിൽ എഴുതാൻ നമുക്കൊരു ഹോംവർക്ക് ഉണ്ടാവും അല്ലേ. അതെന്താന്ന് പറഞ്ഞേ, എല്ലാ ക്ലാസ്സിലും മിസ് പറയാറില്ലേ, എന്താണ്? ആ ഏ എന്ന അക്ഷരം സ്ലേറ്റിൽ എഴുതി പഠിച്ചതിന് ശേഷം നോട്ടിൽ എഴുതുക അല്ലേ. നോട്ടിൽ നല്ല നീറ്റായിട്ട് എഴുതണം. ഓക്കെ അല്ലേ. ഏ എല്ലാവരും നല്ല നീറ്റായിട്ട് എഴുതണില്ലേ, ബുക്കുകളൊന്നും കേടുവരുത്തരുതെന്ന് മിസ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഓക്കെ, മലയാളം നോട്ടും ടെക്സ്റ്റും എല്ലാ ബുക്കുകളും, മലയാളം മാത്രമല്ല എല്ലാതും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞ അത്രയും വർക്കുകൾ നിങ്ങളുടെ മിസ്സിന് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ, മിസ്സിന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, താങ്ക് യു, ബൈ.